ഹീനി എരുമ ആ കാട്ടിൽ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിൽ നിന്നും ഒരു അനക്കം അവൾ കണ്ടു. ഈ കുറ്റിക്കാട് എന്താ അനങ്ങുന്നത്? അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ? എന്റെ ഈശ്വര, എത്രയും പെട്ടെന്ന് പുല്ല് നിന്ന് വീട്ടിലേക്ക് പോട്ടെ. ആവശ്യത്തിലധികം പുല്ല് പറിച്ച് പുറത്ത് കെട്ടിവെച്ച് മടങ്ങുന്ന സമയത്ത് എരുമയുടെ മുമ്പിൽ ഭയങ്കരനായ ഒരു സിംഹം ചാടി വീണു. എന്റെ അമ്മേ, ഈ കൊലയാളി സിംഹം എവിടുന്ന് വന്നതാ? പേടിച്ചു വിരണ്ട് എരുമ ഓടാൻ തുടങ്ങി. സിംഹവും വിടാതെ പിന്തുടർന്നു. ഒട്ടും താമസിക്കാതെ തന്നെ സിംഹം എരുമയെ വേട്ടയാടി തിന്നു. ആ സമയത്ത് പുറംകാട്ടിൽ ഒരു കൊച്ചു വീട്ടിൽ ഹീരിയുടെ മൂന്ന് കുഞ്ഞുങ്ങൾ രൂരി, ടുന്നു, ടോണി, അവരുടെ അച്ഛൻ ജുംറു പോത്തിനോടൊപ്പം അവളെ കാത്തിരിക്കുകയാണ്. അവൾക്ക് ഇന്ന് എന്തു പറ്റിയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് അപകടം പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ പോയി പുല്ലെടുത്തിട്ട് വന്നേനെ. അപ്പാ, ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. അപ്പോൾ ഒരു മുയലച്ചൻ പോത്തിന്റെ വീട്ടിലേക്ക് ഓടിയെത്തി. എന്റെ പോത്തച്ചാ, എല്ലാം പോയി, എല്ലാം പോയി. അയ്യോ, ഞാൻ ഇതെങ്ങനെ പറയും? എന്തു പറ്റി മുയലച്ചാ? എന്തിനാ ഇത്ര വെപ്രാളം? പോത്തച്ചാ, നിങ്ങളുടെ ഭാര്യയെ ഒരു സിംഹം കൊന്നു തിന്നു. ഹീരിയെരുമയുടെ മരണ വാർത്ത അറിഞ്ഞ കൊച്ചു കുടുംബം ശരിക്കും തകർന്നുപോയി. എന്ത്? അമ്മേനെ കൊന്നു? അമ്മേ! പ്രിയപ്പെട്ട അമ്മയുടെ മരണ വാർത്ത അറിഞ്ഞ കുഞ്ഞുങ്ങൾ പൊട്ടിക്കരഞ്ഞു. കരയല്ലേ മക്കളെ, അമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. പിറ്റേ ദിവസം ജുംറു പോത്ത് തന്റെ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു. മക്കളെ, നമ്മൾ ഇനി ഇവിടെ താമസിക്കുന്നത് അപകടമാണ്. നിങ്ങളുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയോ അത് നമുക്ക് പറ്റാതിരിക്കണമെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം. അതെ അപ്പ, നമ്മുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോണം. ദൂരെ എവിടെയെങ്കിലും പോവാപ്പ. അതെ മക്കളെ, നമുക്ക് ദൂരെ പോകാം. ആപത്തൊന്നും ഇല്ലാതെ ഒരു സ്ഥലത്ത് പോയി നമുക്ക് താമസിക്കാം. ഹീരിയുടെ മരണമേൽപ്പിച്ച അഗാധ ദുഃഖവുമായി പോത്ത് തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം അപകടങ്ങളില്ലാത്ത സ്ഥലം നോക്കി യാത്ര തിരിച്ചു. നടന്ന് 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 അകലെ 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 ഒരു മലയുടെ അടിവാരത്തിൽ അവർ എത്തി. അപ്പ, എനിക്ക് വയ്യ. നടന്ന് 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 എന്റെ കാല് വേദനിക്കുന്നു. ഇനി നടക്കാൻ എനിക്കൊട്ടും ശക്തിയില്ല. ഞാനും തളർന്നു. ഈ നീണ്ട യാത്ര എന്നെയും വയ്യാതാക്കി മക്കളെ. നമുക്ക് ഇവിടെ കൂടാമെന്ന്. നീണ്ട ദൂരം നടന്ന് തളർന്ന് അവർ ആ സ്ഥലം ചുറ്റും നോക്കി. അവിടെ എങ്ങും ആരും ഉണ്ടായിരുന്നില്ല. മക്കളെ, ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. ശരി, നമുക്ക് ഇവിടെ തന്നെ താമസം തുടങ്ങാം. ശരി അച്ഛാ, ഇവിടത്തെ മരങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് വീട് കെട്ടാം. അതെ അപ്പാ, ഇവിടെ അപകടമൊന്നും ഇല്ലെന്ന് തോന്നുന്നത്. ഇവിടെ തന്നെ താമസിക്കാം. ആരുമില്ലാത്ത ആ സ്ഥലത്ത് അപകടമില്ലെന്ന് കരുതി പോത്ത് തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു കൊച്ചു വീട് കെട്ടി അവിടെ താമസം തുടങ്ങി. പക്ഷേ അവരറിഞ്ഞില്ലായിരുന്നു അവർ താമസിച്ചിരുന്നതിന്റെ അടുത്തുള്ള കാട്ടിൽ ഭീകര ജീവികൾ താമസിക്കുന്നുണ്ടെന്ന്. അടുത്തുള്ള അപകടം അറിയാതെ പോത്തും കുഞ്ഞുങ്ങളും അവിടെ താമസിക്കാൻ തുടങ്ങി. അന്ന് വൈകുന്നേരമായി. അപ്പാ, അങ്ങോട്ട് നോക്കി, അവിടെ മുഴുവൻ പച്ചപ്പുല്ല. ഞങ്ങൾ പോയി തിന്നോട്ടെ. ശരി, സൂക്ഷിക്കണം കേട്ടോ മക്കളെ. ശരി അപ്പാ, വാ, നമുക്ക് മൂന്നുപേർക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാം. പുല്ല് തിന്നുകൊണ്ടിരുന്ന എരുമ കുഞ്ഞുങ്ങളെ ദൂരെ നിന്നും ഒരു സിംഹവും ഒരു കുറുക്കത്തിയും ഒരു ചീറ്റയും നോക്കിക്കൊണ്ടിരുന്നു. എടാ ചങ്ങായി, കൊറേ ദിവസമായില്ലേ നമ്മളൊരു ഇളം ഇറച്ചിയൊക്കെ കഴിച്ചിട്ട്? ദേ നോക്കെ. ആ, പിന്നെ എരുമേനെ വേട്ടയാടി കഴിച്ച് എത്ര വർഷങ്ങളായി. ഇന്നാകല്ലേ? എന്നാ പറ, എന്താ ചെയ്യണ്ടെന്ന്? ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? വാ, വേഗം വരെ അടിച്ചു തിന്നോ. ഈ മൂന്ന് മൃഗങ്ങളും വേട്ടയാടി ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഉറക്കം കളഞ്ഞ് ജുംറു പോത്ത് കണ്ണു തുറന്നത്. അവനപ്പോൾ കണ്ട കാഴ്ച പുല്ലുമേഞ്ഞുകൊണ്ടിരുന്ന മൂന്ന് കുഞ്ഞുങ്ങളെ വേട്ടയാടാൻ ഒരുങ്ങി നിൽക്കുന്ന മൂന്ന് ഹിംസ്ര ജന്തുക്കൾ. എന്റെ ദൈവമേ, ഈ സിംഹവും കുറുക്കത്തിയും ചീറ്റയൊക്കെ എവിടുന്നാ വന്നത്? എന്റെ മക്കൾ അപകടത്തിലാണ്. വേട്ട തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തന്ത്രശാലിയായ പോത്ത് തന്റെ കുഞ്ഞുങ്ങളെ തിരികെ വിളിച്ചു. മക്കളെ, വേഗം ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ, വേഗം.
വിളി കേട്ട മൂന്ന് കുഞ്ഞുങ്ങളും തിരിച്ചു വന്നു. പോത്ത് അവരെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. എന്തിനാ അപ്പാ എങ്ങളെ വേഗം വിളിച്ചത്? മക്കളെ, നിങ്ങളെ വേട്ടയാടാനായി മൂന്ന് മൃഗങ്ങളാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് നിന്നത്. ഞാൻ വേഗം വിളിച്ചത് കൊണ്ട് നന്നായി, അല്ലെങ്കിൽ നിങ്ങളെ മൂന്ന് പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടേനെ. ഈ സമയത്ത് ആ മൂന്ന് വേട്ട മൃഗങ്ങളും ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇതിനാണ് പറയുന്നത് കയ്യില് കിട്ടിയത് വായിലെത്തില്ല എന്ന്. ആ ശരിയാ, ഇത്ര വർഷത്തിന് ശേഷം ഒരു എരുമയെ കണ്ടത്. ആ പോയില്ലേ? ശരി, ഇന്ന് പോയി ശരിയാ, പക്ഷെ നാളെ ഉണ്ടല്ലോ. നിരാശാഭരിതരായ മൂന്ന് വേട്ട മൃഗങ്ങളും അവിടെ നിന്നും പോയി. വീട്ടിനകത്തിരുന്ന് പോത്തും കുഞ്ഞുങ്ങളും അടുത്തെന്തെന്ന് ആലോചിക്കുകയായിരുന്നു. സിംഹവും കൂട്ടരും നമ്മളെ കണ്ടു. ഇവിടെ താമസിക്കുന്നത് അപകടമാണ്. രാത്രി കുറെ ആയതുകൊണ്ട് ഇന്ന് ഇവിടെ തന്നെ കൂടാം. നാളെ പുലരും മുമ്പ് തന്നെ നമുക്ക് ഈ സ്ഥലം വിട്ടിരിക്കണം. ജുമ്രു പോത്ത് കുഞ്ഞുങ്ങൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ കണ്ണിൽ ആ വരണ്ട കിണറ് പെട്ടത്. പതുക്കെ ജുമ്രു ആ കിണറിന്റെ അടുത്തേക്ക് ചെന്നു. അല്ലോ, ഈ കിണറ് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കും. ഒരു കാര്യം ചെയ്യാം, ഈ കിണറിന്റെ പുറത്ത് ചെറിയൊരു കുടിൽ കെട്ടാം. ജുമ്രു പോത്ത് വളരെ ബുദ്ധിമാനായിരുന്നു. ആ രാത്രി തന്നെ അവൻ ആ കിണറിന്റെ പുറത്ത് ഒരു കുടിൽ കെട്ടാൻ തുടങ്ങി. രണ്ട് മണിക്കൂറുകളുടെ കഠിന പ്രയത്നം കൊണ്ട് അവൻ അവിടെ ഒരു കുടിലുണ്ടാക്കി. ഈ കിണറിന്റെ മേലെ വള്ളിച്ചെടികളും ഇലകളും കൊണ്ട് മൂടണം. ആ ഹിംസ്ര ജന്തുക്കൾക്ക് ഇവിടെ ഒരു കിണറുണ്ട് എന്ന് തന്നെ മനസ്സിലാകരുത്. അവര് ഞങ്ങളെ വേട്ടയാടാൻ വരുമ്പോൾ ഈ കിണറിൽ വീണ് അവര് മരിക്കണം. ശരി, ഞാൻ പോയി ഉറങ്ങട്ടെ. തന്ത്രപൂർവം ജുമ്രു പോത്ത് പച്ചിലകളും വള്ളിച്ചെടികളും കൊണ്ട് ആ കിണറ് മൂടി ഉറങ്ങാൻ പോയി. ജുമ്രു പോത്ത് അധ്വാനത്തിന് ശേഷം തന്റെ കുഞ്ഞു മക്കളോടൊപ്പം കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഉറക്കമുണർന്ന ജുമ്രു പോത്തും കുഞ്ഞുങ്ങളും കണ്ടത് ഇവരെ കാത്തു നിൽക്കുന്ന ചീറ്റയും കുറുക്കത്തെയും സിംഹത്തെയുമാണ്. പെട്ടെന്ന് തന്നെ ആ ഹിംസ്ര ജന്തുക്കൾ മൂന്നുപേരും പോത്തിനെയും കുഞ്ഞുങ്ങളെയും ചുറ്റിവളഞ്ഞു. എന്റെ അപ്പാ, ഈ ചീറ്റയും സിംഹവും കുറുക്കത്തെയും എവിടുന്ന് വന്നത്? അപ്പാ, നമ്മളിനി എന്ത് ചെയ്യും? ഇവര് മൂന്നുപേരും നമ്മളെ കൊന്നു തിന്നില്ലേ? ഞങ്ങളെ രക്ഷിക്കണോ? ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണോ? കരയൂ, എത്ര വേണമെങ്കിലും കരയൂ, പക്ഷേ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം പെട്ടെന്ന് തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണമാകാൻ പോകുകയാണ്. ഇന്ന് വയറു നിറച്ച് ഭക്ഷണം തിന്നും. കൊറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾക്കൊരു നല്ല വേട്ട ശരിയായത്. ആ കാര്യം ഞങ്ങൾ വെറുതെ കളയോ? നിങ്ങളെ ഞങ്ങൾ തിന്നിരിക്കും, വിഷമിക്കണ്ട. അങ്ങനെയല്ലേ ചങ്ങാതിമാരെ? മൂന്ന് വേട്ടക്കാരുടെയും വാക്കുകൾ കേട്ട് കുഞ്ഞുങ്ങൾ പേടിച്ചു കരയാൻ തുടങ്ങി. ഈശ്വര, എന്തു ചെയ്തിട്ടെങ്കിലും ഞാൻ എന്റെ കുട്ടികളെ രക്ഷപ്പെടുത്തും. കൂട്ടുകാരെ, വരൂ, ഇവരെ കൊന്ന് നമ്മൾ ഇന്ന് ആഘോഷിക്കണം. പോത്തിനെയും മൂന്ന് കുഞ്ഞുങ്ങളെയും വേട്ടയാടാൻ തയ്യാറായി കഴിഞ്ഞ മൃഗങ്ങളോട് പോത്ത് പറഞ്ഞു. ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം, നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അഭ്യർത്ഥിക്കാനുണ്ട്. മനുഷ്യര് തന്നെ മരിക്കുന്നതിന് മുമ്പ് അവന്റെ അന്ത്യാഭിലാഷം നടത്തി കൊടുക്കും. ഞങ്ങൾ മൃഗങ്ങൾ എന്തായാലും ചെയ്തിരിക്കും. പറയൂ, എന്താണ് നിന്റെ ആഗ്രഹം? മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ശത്രുക്കളെ കൊല്ലണം. ഞങ്ങളുടെ ശത്രുക്കളെ കൊല്ലാൻ സഹായിച്ചാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും. കൊല്ലുന്നതല്ല ഞങ്ങൾ ഏറ്റുന്നേ, നിന്റെ ശത്രു ആരാണ്? അതാ വീട് കാണുന്നില്ലേ, അവിടെ മൂന്ന് മാനുകൾ താമസിക്കുന്നുണ്ട്. അവരാണ് ഞങ്ങളുടെ ശത്രുക്കൾ. അവർ ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. നിങ്ങൾക്ക് അവരെ കൊല്ലാൻ പറ്റുമോ? അതിനുശേഷം നിങ്ങൾക്ക് ഞങ്ങളെ ഭക്ഷിക്കാം. എന്ത്, മൂന്ന് മാനോ? ഈശ്വര, എത്ര മാസങ്ങളായി ഒരു മാനിറച്ചി കഴിച്ചിട്ട്? വരൂ, ആദ്യം നമുക്ക് ആ മാനുകളെ കൊന്നിട്ട് വരാം. ശരി സിംഹരാജാവേ. കുറുക്കത്തെ, നീ ഇവിടെ തന്നെ നിന്ന് ഇമ്മാന മേലെ ഒരു കണ്ണു വെച്ചോ. മാനുകളെ വേട്ടയാടി കഴിഞ്ഞ് ഞങ്ങളിവിടെ തിരിച്ചു വരാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ശേഷം സിംഹവും ചീറ്റയും മാനുകളെ വേട്ടയാടാനായി കുടിലിലേക്ക് പോയി.
ബുദ്ധിമാനായ പോത്ത് ഒരു പൊട്ടക്കിണറിന്റെ മേലെയായിരുന്നല്ലോ ആ കുടിലുണ്ടാക്കിയത്. പക്ഷേ സിംഹത്തിനും ചീറ്റയ്ക്കും പച്ചിലകൾ കൊണ്ട് മൂടിയിട്ട് അതൊരു പൊട്ടക്കിണറാണെന്ന് അറിയില്ലായിരുന്നല്ലോ. ആ കെണിയിൽ കുടുങ്ങി അവർ ആഴ്കിണറിലേക്ക് വീണു. അയ്യോ എന്റെ കാല് പോയേ, അയ്യോ എന്ത് വേദന, അയ്യോ എന്റെ നടു. വളരെ ആഴമുള്ള കിണറ്റിൽ വീണതുകൊണ്ട് അവരുടെ എല്ലുകളൊക്കെ പൊട്ടിപ്പോയിരുന്നു. ഇതൊരു കെണിയായിരുന്നല്ലേ, ആ വൃത്തികെട്ട പോത്ത് നമ്മളെ രണ്ടുപേരെയും ഈ കിണറ്റിൽ വീഴ്ത്തി. നമ്മൾ ഇനി എങ്ങനെ രക്ഷപ്പെടാനാ, എല്ലാം പോയി. ആ രണ്ട് ഹിംസ്ര ജന്തുക്കളും അപകടത്തിൽ പെട്ടു. കുറുക്കത്തിയോ ഇവിടെ കാത്തു നിൽക്കുകയാണ്. കുറുക്കത്തി ചേച്ചി ഞങ്ങളെ വേഗം കൊന്നു തന്നു, എന്തിനാണ് ഞങ്ങളെ പരിഭ്രാന്തരായി നിർത്തിക്കുന്നത്? നിങ്ങളുടെ കൂട്ടുകാരവിടെ മാനിനെ കൊന്നു തന്നില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളെ കൊല്ലു വേഗം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ പറയുന്നത് വീരകളെ കേൾക്കുന്നത്. ഞങ്ങളെ കൊന്നു തിന്ന്. എന്തൊരു അതിശയം, പോത്തിനെന്താ ഇത്ര തിരക്ക്? ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരണം തന്നെയാണ്. എന്തായാലും ഒരു ദിവസം മരിക്കേണ്ടതല്ലേ ഞങ്ങൾ? ശരിയാണ്, എല്ലാവരും ഒരു ദിവസം മരിക്കണം. പക്ഷേ മരിക്കാൻ ഇത്രയും ധൃതി കൂട്ടത് എന്തിനാണ്? അതാണ് എന്റെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള കാര്യം. എന്തരോ എന്തു പറയാനാ, എനിക്കും കുട്ടികൾക്കും ഒരു മാറാരോഗം പിടിപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചാൽ എന്താ, നിങ്ങൾ വേട്ടയാടി മരിച്ചാൽ എന്താ? അതുകൊണ്ട് ഞങ്ങൾക്ക് മരണഭയമില്ല. എന്ത്, അപ്പൊ നിങ്ങൾക്ക് മാരക രോഗാണല്ലേ? കുറുക്കത്തി വീണ്ടും വീണ്ടും ആലോചിച്ചു. എന്റെ അമ്മോ, ഇവരെ തിന്നിട്ട് എനിക്ക് ആ മാരക രോഗം പിടിപെട്ടാലോ? യോ, എനിക്ക് ഇവരുടെ ഇറച്ചി വേണ്ട, ഞാൻ എന്റെ ചെങ്ങായിമാരുടെ കൂടെ മാനുകളെ തിന്നാൻ പോട്ടെ. മാനുകളെ തിന്നാനായി കുറുക്കത്തി അവിടെ നിന്നും പുറപ്പെട്ട് കുടിലിലേക്ക് പോയി. അവളും സിംഹവും ചീറ്റയും വീണതുപോലെ കെണിയിൽപ്പെട്ട് ആ വലിയ കിണറ്റിൽ വീണു. ബുദ്ധിമാനായ ജുമ്മുറി പോത്ത് തന്റെ ബുദ്ധി ഉപയോഗിച്ച് തന്റെ കുടുംബത്തെ രക്ഷിച്ചു. മക്കളെ, ഇവിടെ താമസിക്കുന്നത് ഇനി അപകടമാണ്. വരൂ, നമുക്ക് വേറൊരു സ്ഥലം നോക്കി പോകാം. അപ്പാ, നമ്മൾ ഈ സ്ഥലം വിട്ടു പോവാണോ? മോളെ, നമ്മൾ ഗ്രാമവാസികളല്ലേ, ഈ കാടിനടുത്തുള്ള ജീവിതം സുരക്ഷിതമല്ല. അപ്പാ, ഗ്രാമത്തിൽ മനുഷ്യരില്ലേ, അവരും നമ്മളെ തിന്നാനായി ഇറച്ചി വീട്ടുകാരന്റെ അടുത്ത് കൊടുക്കില്ലേ? മോളെ, എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ ഒരു കശാപ്പുകാരനും കൊടുക്കില്ല. ആ മൂന്ന് കുഞ്ഞുങ്ങളും ബുദ്ധിമാനായ അച്ഛന്റെ കൂടെ രാംപൂർ ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ള ഒരു കർഷകനോടൊപ്പം കൂടി അയാളെ സഹായിച്ച് സുഖമായി ജീവിച്ചു.